രാജ്യത്തെ വൈദ്യുതി വിതരണ രംഗം സ്വകാര്യവൽക്കരണത്തിലേക്ക് നീങ്ങുമ്പോൾ 10 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാർ സ്വകാര്യ കമ്പനിക്ക് കീഴിലാകും. സ്വകാര്യവൽക്കരണത്തിന് കേന്ദ്ര ഊർജ മന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദ്ദേശ പ്രകാരം വൈദ്യുതി വിതരണ രംഗത്ത് നിലവിലുള്ള ജീവനക്കാരെയെല്ലാം സ്വകാര്യ കമ്പനികൾക്ക് കൈമാറണം. ജീവനക്കാരും എഞ്ചിനീയർമാരുമായി 12 ലക്ഷത്തോളം പേരാണ് സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ വൈദ്യുതി മേഖലയിലുള്ളത്. ഇതിൽ 10 ലക്ഷം പേരും വിതരണ രംഗത്താണ്. KCBയിൽ ആകെ 34,000 ജീവനക്കാരിൽ 27,500 പേരും വിതരണ മേഖലയിലാണ്. സംസ്ഥാന സർക്കാർക്ക് കീഴിൽ വൈദ്യുതി വിതരണ രംഗത്തെ കമ്പനികളുടെ ആസ്തി ഉൾപ്പെടെയാണ് ഓഹരികളായി സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുക. ഓഹരി കച്ചവടം നടത്തണമോ വേണ്ടോ എന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാം. ജീവനക്കാരെ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുമ്പോൾ അതുവരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും സംസ്ഥാന സർക്കാരുകൾ വഹിക്കണം. കൈമാറിയ തീയതി മുതലുള്ള ബാധ്യതകൾ മാത്രമാണ് പുതിയ കമ്പനികൾക്കുണ്ടാവുക. അതുവരെയുള്ള നഷ്ടങ്ങളുടെ ബാധ്യത സംസ്ഥാന സർക്കാരുകൾ ഏറ്റെടുക്കണം. ജീവനക്കാർക്കുള്ള പെൻഷൻ ആനുകൂല്യങ്ങളും വിരമിക്കൽ ആനുകൂല്യങ്ങളും ട്രസ്റ്റുകളിലൂടെ ആയിരിക്കും. ട്രസ്റ്റുകൾ ഇല്ലാത്ത ഇടങ്ങളിൽ അവ രൂപവത്കരിക്കണം. ജീവനക്കാരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങളുടെ ആകെ ആവശ്യമുള്ള തുക ശാസ്ത്രീയമായി തയ്യാറാക്കും. ഈ തുക ട്രസ്റ്റുകളിലേക്ക് കൈമാറുമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. അത് സംസ്ഥാനങ്ങളിലെ വൈദ്യുതി വിതരണ രംഗത്തെ ജീവനക്കാരുടെയും അവരുടെ സേവനങ്ങളുടെയും വിവരശേഖരണം നടത്താൻ കൺസൾട്ടേഴ്സിന്റെ നിയോഗിക്കണം. സേവന വ്യവസ്ഥ, തസ്തിക, ശമ്പള സ്കെയിൽ, അലവൻസ് എന്നിവ പുതിയ കമ്പനികൾക്കായി പ്രത്യേകം നിശ്ചയിക്കണം. ഇതിനുശേഷമായിരിക്കും ജീവനക്കാരെ മാറ്റേണ്ടത്.